ഒളവണ്ണ ചേരിപ്പാടത്ത് വിഷുക്കണി കൊയ്ത്ത്. ചേരിപ്പാടത്ത് ആറുപേർ ചേർന്ന് നടത്തിയ ജൈവ പച്ചക്കറി തോട്ടത്തിലെ വിളവെടുപ്പ് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി ഹസീന ഉദ്ഘാടനം ചെയ്തു. ചേരിപ്പാടം നിവാസികളായ പ്രിയൻ, മോഹൻദാസ്, സുബ്രഹ്മണ്യൻ, രഘു, മനോജ്, മുരളീധരൻ എന്നിവർ ചേർന്നാണ് 30 സെന്റ് വയലിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇവർ കൃഷിയിൽ സജീവമാണ്. ഇവരുടെ കൃഷിയിടത്തിൽ നാടൻ പച്ചക്കറികൾക്ക് പുറമെ ഇത്തവണ വത്തക്കയും നിലക്കടലയും വളർത്തിയിട്ടുണ്ട്. ഒരു 6 ആള് കൂടിയിട്ട് കഴിഞ്ഞ വർഷം 5 ആളേനി, അതിന്റെ മുന്നിലെ വർഷം 5 ആളേനി, ഈ പ്രാവശ്യം സ്ഥലവിടമ അടക്കം 6 ആള് കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഈ ജൈവ പച്ചക്കറി എന്നുള്ള ആശയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു സംരംഭമാണിത്. ഇതിലിപ്പം കഴിഞ്ഞ വർഷം ഒരു പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങൾ നടത്തിയതാണ്. അതിന് മുന്നിലെ വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തി. ഇപ്രാവശ്യം ഇപ്പം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഈ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും 2 ആള് ഇതിൽ റിട്ടയർഡ് പോലീസുകാരാണ്. ബാക്കിയുള്ള ആൾക്കാരും എല്ലാം പണിക്ക് പോയി വന്നതിന് ശേഷം വൈകുന്നേരം 2 മണിക്കൂർ എല്ലാ ഈ കൃഷിയുടെ സമയത്ത് നടത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോത്സാഹനം. ഇളവൻ, വെണ്ട, കണിവെള്ളരി, പയർ തുടങ്ങിയവയെല്ലാം ഇന്ന് വിളവെടുത്തു. ഒളവണ്ണ കൃഷി ഓഫീസർ അജയ് അലക്സ്, വാർഡ് മെമ്പർ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് കൃഷി നടക്കുന്നത്. പുറത്തുനിന്നാണ്, കടയിൽ നിന്നാണ് ഈ പച്ചക്കറിയൊക്കെ വാങ്ങുന്നത്. അത് എന്താണെന്ന് നമ്മൾ ആരും നോക്കിയിട്ടില്ല. കാരണം വിഷം, ഭയങ്കരമായ വിഷമാണ് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറിയിലുള്ളത്. അത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ കർണാടകയിൽ നിന്നൊക്കെയാണ് ആ കൃഷി വന്ന് നമ്മൾ അവിടെ നിന്ന് കടയിൽ പോയി കഴിഞ്ഞിട്ട് അത് കുറേ വില കൊടുത്തു കഴിഞ്ഞിട്ടാണ് വാങ്ങുന്നത്. ഒന്ന് ഇതേപോലുള്ള ഒരു കൂട്ടായ്മ ഒന്നും ഇപ്പം കൂടുതലും കുറച്ചൊക്കെ ഇപ്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്നായാലും ബ്ലോക്കിൽ നിന്നായാലും കൃഷി ഓഫീസിൽ നിന്നായാലും 24 കൂടി കഴിഞ്ഞിട്ട് കൃഷി നടത്താനുള്ള എന്തെങ്കിലുമൊക്കെ ആയതിനെ കൊണ്ട് തന്നെ അതിൽ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. പച്ചക്കറി കൃഷി ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്, നമ്മൾ വിഷരഹിത പച്ചക്കറി ഉപയോഗിക്കരുതെന്നൊക്കെ പറയുമ്പോഴും ഇതുപോലെ ഒരു ജൈവ പച്ചക്കറി കൃഷി ഉണ്ടാക്കാൻ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ഇത് ഇവരിപ്പോൾ നേരത്തെ ഇവർ വരുന്നതിന് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം 2 മണിക്കൂർ മാത്രമാണ് ഈ കൃഷിക്ക് വേണ്ടി ഇവർ സമയം ചെലവഴിച്ചത്. ഈ ഇങ്ങനെ 2 മണിക്കൂർ ചെലവഴിച്ചിട്ട് ഇത്തരത്തിലൊരു വിളവെടുപ്പ് എടുക്കാൻ സാധിച്ചാൽ, ഒരു കൃഷി എന്ന രൂപത്തിലേക്ക് നമുക്ക് വലിയൊരു കൂട്ടായ്മയോടുകൂടി രംഗത്തിറങ്ങുകയാണെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി ആശ്രയിക്കാതെ തന്നെ നമുക്ക് വേണ്ട പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് ഇവിടുത്തെ ഈ കൂട്ടായ്മ തെളിയിച്ചിരിക്കുകയാണ്.